ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് കെറ്റിലുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ള 5 ഇലക്ട്രിക് കെറ്റിലുകൾ ഏതെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. പല ക്വാളിറ്റിയിലുള്ള ഇലക്ട്രിക് കെറ്റിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 300 രൂപ തൊട്ട് ഇലക്ട്രിക് കെറ്റിലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം ക്വാളിറ്റി എങ്കിലും ഇല്ലാത്ത ഇലക്ട്രിക് കെറ്റിലുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പണനഷ്ടത്തെ കൂടാതെ മറ്റ് പല നഷ്ടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുമല്ല, ഈ വെള്ളം ചൂടാക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഇതിനകത്ത് ഹീറ്റിംഗ് എലമെൻറ്റുകൾ വരുന്നുണ്ട്. ഈ ഹീറ്റിംഗ് എലമെൻറ്റ് വളരെ ലോ ക്വാളിറ്റി ഉള്ളവയാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ഡാമേജ് ആകുകയും നമ്മുടെ ഈ ഇലക്ട്രിക് കെറ്റിലുകളുടെ ഔട്ടർ ബോഡിയിൽ എർത്ത് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ക്വാളിറ്റി എങ്കിലുമുള്ള ഇലക്ട്രിക് കെറ്റിലുകൾ തന്നെ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് കെറ്റിലെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുകൂടാതെ പല വീടുകളിലും 2-3 മാസം ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിച്ചിട്ട് ഇത് ഡാമേജ് ആകുമ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാനുള്ള ഏരിയയോ റൂട്ടോ ഒന്നും അറിയാൻ വയ്യാതെ അവർ ഇതൊരു മൂലയ്ക്കെടുത്ത് കളഞ്ഞേക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അവരിനി ഒരിക്കലും ഇലക്ട്രിക് കെറ്റിലുകൾ വാങ്ങിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് തന്നെ വാങ്ങിക്കുമ്പം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇലക്ട്രിക് കെറ്റിലുകളെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ഇലക്ട്രിക് കിറ്റുകളെ തിരഞ്ഞെടുത്തത് അവരുടെ സ്പെസിഫിക്കേഷനും ബിൽഡ് ക്വാളിറ്റി, അതേപോലെ ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ, ആ ബ്രാൻഡ് നൽകുന്ന സർവീസ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോടെക് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇതേപോലെ ഹോം അപ്ലയൻസുകളുടെ ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെയും കൂടെ ഒന്ന് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ പർച്ചേസിങ് ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടാണ് വാങ്ങിക്കുന്നത് എങ്കിൽ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങളുടെ അഫിലിയേറ്റഡ് ലിങ്കുകളാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി പർച്ചേസ് ചെയ്യുന്ന അതേ വില തന്നെയാണ് ആവുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കിറ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ 5-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജിൻ്റെ 1.5 ലിറ്റർ വരുന്ന 1500 വാട്ട്സ് പവർ വരുന്ന ഇലക്ട്രിക് കിറ്ററാണ്. ഒരു സിൽവർ ബ്ലാക്ക് കളർ കോമ്പിനേഷനോടുകൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റോട്ടേറ്റബിൾ ആയിട്ടുള്ള ബേസാണ് ഇതിന് വന്നിരിക്കുന്നത്. സിംഗിൾ ടച്ച് ലിഡ് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഇതിനകത്തുണ്ട്. പവർ ഇൻഡിക്കേറ്ററുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, ഓവർലോഡ് പ്രൊട്ടക്ടർ, ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം തിളച്ച് തിളച്ച് ഇല്ലാതായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്ന ഒരു സിസ്റ്റമാണ്. ഈ ഒരു ഇലക്ട്രിക് കെറ്റിലിന് 1 ഇയറാണ് ഫുൾ വാറണ്ടി വരുന്നത്. ഈ ഇലക്ട്രിക് കെറ്റിലിന് ഏകദേശം 600 രൂപ 700 രൂപ ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത്. ഈ ഒരു കെറ്റിലിൻ്റെ ലിങ്കും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് കെറ്റിലാണ് ഈ ഒരു പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക വില കുറഞ്ഞ ഒരു ഇലക്ട്രിക് കെറ്റിലാണ് വേണ്ടത്, എന്നാൽ കുറേ കാലം ഉപയോഗിക്കുകയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കെറ്റിലാണിത്. ഓക്കെ, ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കെറ്റിലുകളുടെ കൂട്ടത്തിൽ നമ്മൾ 4-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹാവൽസ് ആണ്. ഹാവൽസിൻ്റെ 1.2 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് കെറ്റിലാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മോഡൽ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് 1500 വാട്ട്സ് ആണ് വരുന്നത്. ഇതിനകത്ത് 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്നർ ബോഡിയാണ് വന്നിരിക്കുന്നത്. ഡബിൾ ലെയർ കൂൾ ടച്ച് ഔട്ടർ ബോഡിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള പ്രീമിയം ഗ്രാബ് ഹാൻഡിൽസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷനും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷനും ഈ ഒരു ഇലക്ട്രിക് കെറ്റിലിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പവർ കോഡിന് 1.5 മീറ്റർ ആണ് ലെങ്ത് വരുന്നത്. 1.1 കിലോഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം 1500 രൂപയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ഇലക്ട്രിക് കെറ്റിലാണ് ഹാവൽസിൻ്റെ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കെറ്റുകളുടെ കൂട്ടത്തിൽ നമ്മൾ 3-ാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന അഗാരു എന്ന് പറയുന്ന കമ്പനിയുടെ അഗാരു റോയൽ എന്ന് പറയുന്ന ഇലക്ട്രിക് കെറ്റിലാണ്. ഇത് 1.5 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. 1500 വാട്ട്സ് തന്നെയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഡബിൾ ലെയർ 304 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്നർ ബോഡിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഔട്ടർ ബോഡിയുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കൂൾ ടച്ച് ഹാൻഡിലാണ് ഈ ഒരു കെറ്റിനകത്ത് വന്നിരിക്കുന്നത്. 1.2 മീറ്റർ ആണ് ഇതിൻ്റെ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്.
ഓട്ടോ തെർമോസ്റ്റാറ്റ്, ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ, ഓട്ടോ ഷട്ട് ഓഫ് മുതലായിട്ടുള്ള സേഫ്റ്റി ഫംഗ്ഷനുകളും ഇതിനകത്ത് വരുന്നുണ്ട്. 900 gram ആണ് ഈ ഒരു കെറ്റിലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 2 year വാറണ്ടി എന്ന് പറയുന്നത്. 1300 rupees ഇതിൻ്റെ വില എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇലക്ട്രിക് കെറ്റിലാണ് ഇത്. ഈ ഒരു കെറ്റിലും നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കെറ്റിലുടെ കൂട്ടത്തിൽ രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന കെനിൻ്റെ എലഗൻറ്റ് ഗ്ലാസ് കെറ്റിൽസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇലക്ട്രിക് കെറ്റിലാണ് വന്നിരിക്കുന്നത്. ഇത് 1.8 liter ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ ഇലക്ട്രിക് കെറ്റിലാണ്. കെൻ്റെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണെന്ന് നമുക്കറിയാമല്ലോ. ഇത് 1500 watts ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് പ്രൂഫ് ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നോൺ ബ്രേക്കബിൾ മെറ്റീരിയലാണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കാണാനും അത്യാവശ്യം ഭംഗിയുള്ള വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഇലക്ട്രിക് കെറ്റിലാണ് ഇതെന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബോയിലിംഗ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. മറ്റ് കെറ്റിൽസിനുള്ളതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ്, ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ മുതലായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു ഇലക്ട്രിക് കെറ്റിലിനകത്ത് വരുന്നുണ്ട്. റൊട്ടേറ്റബിൾ ബേസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് 1.2 kg ആണ് വന്നിരിക്കുന്നത്. 1 year ഇതിൻ്റെ വാറണ്ടി ഉള്ളത്. ഒരു 98 rupees കൂടി അടച്ചു കഴിഞ്ഞാൽ 1 year കൂടെ എക്സ്ട്രാ വാറണ്ടി നമുക്ക് എടുക്കാവുന്നതാണ്. 1350 rupees വരുന്നത്. ഈ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയാവുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇലക്ട്രിക് കെറ്റിലാണ്. ടേബിളിൻ്റെ പുറത്ത് ഇരുന്നാൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെള്ളം തളയ്ക്കുന്നതൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ കഴിയുന്ന നല്ല ഒരു ഇലക്ട്രിക് കെറ്റിലാണ് കെൻറ്റിൻ്റെ ഈ ഒരു ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കെറ്റിലുടെ കൂട്ടത്തിൽ 1st ഞാൻ കൊടുത്തിരിക്കുന്നത് 1.5 liter കപ്പാസിറ്റി വരുന്ന ഫിലിപ്സിൻ്റെ ഇലക്ട്രിക് കെറ്റിലാണ്. ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളാണ് കൂടുതലും ഫിലിപ്സിനുള്ളത്. അതുകൊണ്ടാണ് ഫിലിപ്സ് 1st നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 304 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇന്നർ ബോഡിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അതേപോലെ തന്നെ ട്രിപ്പിൾ സേഫ് ഓട്ടോ കട്ട് ഓഫ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തും ഡ്രൈ ബോയിലിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷനുണ്ട്. അതേപോലെ ഇതിൻ്റെ വൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ലിഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ബോയിലിംഗാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കൂൾ ടച്ച് ആയിട്ടുള്ള ഹാൻഡിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 2 years ഇതിൻ്റെ വാറണ്ടി വന്നിരിക്കുന്നത്. ഏകദേശം 2000 rupees ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന വളരെ നല്ല ഒരു ഇലക്ട്രിക് കെറ്റിലാണ് ഈ ഫിലിപ്സിൻ്റെ ഈ ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞ എല്ലാ ഇലക്ട്രിക് കെറ്റിലും നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് 2-3 years ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഇലക്ട്രിക് കെറ്റിലുകൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതും വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.